ഈ റോയി വയലാട്ട് നമ്മൾ ഉദ്ദേശിച്ച ആളൊന്നുമല്ല. ആളുമില്ലനാ. റോയി വയലാട്ടിനെ അറിയില്ലേ? ഫോർട്ട് കൊച്ചിയിലെ ആ നമ്പർ 18 ഹോട്ടലിൻ്റെ ഉടമ. എന്നിട്ട് മനസ്സിലായില്ലേ? കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പേ മുൻ കേരള സുന്ദരിമാരുടെ അപകട മരണത്തിനിടയാക്കിയ സംഭവത്തിലെ ഹോട്ടൽ ഉടമ. ആ ഹോട്ടലിൻ്റെ ഉടമയാണ് ആ സമയത്ത് വാർത്തകളിൽ നിറഞ്ഞു നിന്ന റോയി വയലാട്ട്. ഇപ്പോൾ ഇയാൾക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുക പോലീസ്. നേരത്തെ കേരള സുന്ദരിമാർ മരിച്ചതുമായി ബന്ധപ്പെട്ട് കേസുണ്ട്. ഇത് പുതിയ കേസാണ്. ഇനി എത്ര കേസുകൾ വരുമോ ആവോ. ഒന്ന് വന്നു തുടങ്ങിയാൽ ഓരോന്നോരോന്നായി വന്നുകൊള്ളും, പുറകാലെ വരും. കാരണം ആളുകൾ പുറത്ത് ധൈര്യപൂർവ്വം പറയാൻ തുടങ്ങി. പോക്സോ കേസിലെ ഇരയെ കൊച്ചിയിലെത്തിച്ചത് കോഴിക്കോട് സ്വദേശിനിയാണെന്നാണ് ഇരയുടെ മാതാവ് വെളിപ്പെടുത്തിയത്. കോഴിക്കോട്ട് മാർക്കറ്റിംഗ് കൺസൾട്ടൻസി സ്ഥാപനം നടത്തുന്ന അഞ്ജലി വടക്കേപ്പുരയ്ക്കൽ എന്ന ബിസിനസ് മാഗ്നറ്റാണത്രേ. ബിസിനസ് മീറ്റിൻ എന്ന പേരിലാണ് താൻ ഉൾപ്പെടെ 5 പെൺകുട്ടികളെ കൊച്ചിയിലെത്തിച്ചതെന്ന് യുവതി പോലീസിൽ വെളിപ്പെടുത്തി. നമ്പർ 18 ഹോട്ടലിലെത്തി മദ്യം നൽകിയപ്പോൾ കഴിക്കാൻ കൂട്ടാക്കിയില്ല. പുറത്തിറങ്ങാൻ ശ്രമിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്നവർ തടയുകയും മുകളിലത്തെ നിലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. മുകളിലെത്തിയപ്പോൾ റോയ് വയലാട്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളിൽ ഒരാളെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നതാണ് കണ്ടത്. അവിടെ നിന്ന് കരഞ്ഞ് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അവിടെ വേറെ ഹോട്ടലിൽ താമസിപ്പിച്ച് കെണിയിൽപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. റോയി വയലാട്ട് 17-കാരിയായ മകളെ കയറി പിടിച്ചെന്നും ഹോട്ടലിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നെന്നും കോഴിക്കോട് സ്വദേശിനിയുടെ പരാതിയിൽ പറയുന്നു. ഫാഷൻ രംഗത്ത് തൊഴിൽ വാഗ്ദാനം ചെയ്ത് അഞ്ജലിയാണ് പെൺകുട്ടിയെയും മാതാവിനെയും കൊച്ചിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. 2.5 മാസത്തെ പരിചയമാണ് അഞ്ജലിയുമായി ഉള്ളത്. ഇവരുടെ സ്ഥാപനത്തിൽ ജോലിക്കെടുത്ത് പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യാനായിരുന്നു ശ്രമം. അവിടെ മുമ്പ് ഒരു പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് പിന്നീടാണ് അറിഞ്ഞത്. പത്രങ്ങളിൽ വൻ പരസ്യം നൽകി പെൺകുട്ടികളെ വലയിലാക്കിയും അശ്ലീല വീഡിയോ പകർത്തി ഭീഷണിപ്പെടുത്തിയുമാണ് ദുരുപയോഗം ചെയ്യുന്നത്. കോഴിക്കോട്ടെ സ്ഥാപനത്തിലെ യുവതികളെ പലരെയും സ്ഥിരമായി കൊച്ചിയിലെത്തിച്ച് ലഹരിക്ക് അടിമകളാക്കി ദുരുപയോഗം ചെയ്തിരുന്നു. ഇതിൽ പലരും ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് വരികയും കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. മുൻ മിസ് കേരളയായ അൻസി കബീറും മിസ് കേരള റണ്ണറപ്പായ അഞ്ജന ഷാജനും സൈജു കാറിൽ പിന്തുടർന്നതിനെ തുടർന്ന് അപകടത്തിൽ മരിച്ച സംഭവത്തിന് 7 ദിവസം മുൻപാണ് ഇവരെ കൊച്ചിയിലെത്തിച്ച് ദുരുപയോഗം ചെയ്തത്. മോഡലുകളുടെ മരണത്തിന് പിന്നാലെ ഫോർട്ട് കൊച്ചി സ്റ്റേഷനിൽ നിന്ന് അഞ്ജലിക്ക് വിളി വന്നിരുന്നു. ഇത് അറിഞ്ഞതോടെയാണ് അഞ്ജലി പ്രധാന പ്രതിയെന്ന് മനസ്സിലായത്. തുടർന്ന് സംഭവിച്ചതെല്ലാം കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറെ കണ്ട് അറിയിച്ചു. അതോടെ പേടിയായി, ജോലിക്ക് പോകാതിരുന്നു. മോഡലുകളുടെ മരണത്തിന് പിന്നാലെ അഞ്ജലി ഒളിവിൽ പോയി. കേസിലെ പ്രതിയായ സൈജു ഒളിവിൽ താമസിക്കാൻ അഞ്ജലിയുടെ സഹായം തേടിയിരുന്നു. ഇവരുടെ വലയിൽ അകപ്പെട്ട പെൺകുട്ടികൾ പലരും ഇപ്പോഴും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ്. ലഹരിക്കടത്തിന് പുറമെ പെൺകുട്ടികളെ കടത്തലാണ് ഇവരുടെ രീതിയെന്നും യുവതി വെളിപ്പെടുത്തി.